പിതാവല്ലോ എന്താനന്ദം. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്നാനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്നാനന്ദം. വൈകുന്നേരമായപ്പോൾ അനേകം രോഗികളെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ അവരുടെ എല്ലാം ഓരോരുത്തരുടെ മേൽ, അങ്ങനെ ഉണ്ടോ, ഓരോരുത്തരുടെ മേൽ കൈവച്ച് അവൻ അവരെ സുഖപ്പെടുത്തി. അവന്റെ വചനം അങ്ങനെ എഴുതിയിരിക്കുന്നു. വൈകുന്നേരമായപ്പോൾ വിവിധ രോഗങ്ങളാൽ കഷ്ടപ്പെട്ടിരുന്നവരെല്ലാം അവർ അവന്റെ അടുത്ത് കൊണ്ടുവന്നു. ഓരോരുത്തരുടെ മേൽ കൈവച്ച് അവരെ അവൻ സുഖപ്പെടുത്തി. എത്ര മനോഹരവാക്കല്ലേ, ഓരോരുത്തരുടെ മേൽ കൈവച്ച് അവൻ അവരെ സുഖപ്പെടുത്തി. ഇതാണ് കർത്താവിൻ്റെ കരുതൽ. രോഗിയായി കഴിയുമ്പോൾ അറിയാം, കട്ടിലെ കിടക്കുമ്പോൾ അറിയാം, ക്യാൻസർ ബാധിക്കുമ്പോൾ അറിയാം അതിൻ്റെ പ്രയാസവും വിഷമൊക്കെ ഇല്ലേ. ആണോ നമ്മൾ എത്ര മിടുക്കാൻ, ശരിക്കൊരു പനി ഭരിച്ച് ആശുപത്രി കയറി നമ്മുടെ സ്ഥിതി എന്താ? എന്താ സ്ഥിതി? നല്ലൊരു തലവേദന വന്നു, തല പൊട്ടിപ്പോകുന്ന വേദന, കിടപ്പായി. എന്താ പ്രയാസം? തലവേദന അനുഭവിച്ചുള്ളൊക്കെ അറിയില്ലേ, എഴുന്നേക്കാൻ പറ്റാത്ത പ്രയാസമാണ്. അപ്പൊ രോഗം വന്നു കഴിയുമ്പോൾ അതിൻ്റെ പീഡയും അതിൻ്റെ പ്രയാസവും ഒക്കെ നമ്മൾ നന്നായിട്ട് അനുഭവിക്കുന്നു. അത് അവൻ്റെ അടിപ്പിണരിനാൽ സൗഖ്യമുണ്ട്. ആരൊക്കെ രോഗസൗഖ്യത്തെ എതിർത്താലും യേശു സൗഖ്യം കൊടുക്കും നമ്മുടെ ധ്യാനത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 53 മുതൽ 56 വരെ വചനങ്ങൾ. അവർ കടൽ കടന്ന് ഗനേസരത്തിലെത്തി, വഞ്ചി കരക്കടിപ്പിച്ചു. കരക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ആളുകൾ അവനെ തിരിച്ചറിഞ്ഞു. അടുത്ത വചനം നോക്കുക, പറയുന്നു, അവർ സമീപ പ്രദേശങ്ങളിലെല്ലാം ഓടി നടന്ന് രോഗികളെ കിടക്കയിലെടുത്ത് അവൻ ഉണ്ടെന്ന് കേട്ട സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. ഉണ്ടോ, അവനുണ്ടെന്നറിഞ്ഞപ്പോൾ എന്ത് ചെയ്തു ആളുകൾ? സമീപ പ്രദേശത്തുള്ള കിടപ്പ് രോഗികളെ മൊത്തം കിടക്കയിൽ എടുത്തുകൊണ്ട് യേശുവിൻ്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി. ഗ്രാമങ്ങളിലോ നഗരങ്ങളിലോ നാട്ടിൻപുറങ്ങളിലോ അവൻ ചെന്നിടത്തൊക്കെ ആളുകൾ രോഗികളെ കൊണ്ടുവന്ന് പൊതുസ്ഥലങ്ങളിൽ കിടത്തിയിരുന്നു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലെങ്കിലും സ്പർശിക്കാൻ അനുവദിക്കണമെന്ന് അവൻ അപേക്ഷിച്ചു. സ്പർശിച്ചവരെല്ലാം സുഖം പ്രാപിച്ചു. ഉണ്ടോ, അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ സ്പർശിച്ചവർ സൗഖ്യം പ്രാപിച്ചു. യേശു സൗഖ്യം നൽകുമോ? ഉറപ്പാ, കർത്താവ് സൗഖ്യം നൽകും. കർത്താവ് സൗഖ്യം നൽകണം. കാരണം ഒരാള് രോഗിയായി ഒരവസ്ഥയിലായിക്കഴിഞ്ഞ മനസ്സിൻ്റെ ഒരവസ്ഥ, പിന്നെ ഒറ്റപ്പെടുന്ന അവസ്ഥ, സാമ്പത്തികമായിട്ട് ഇല്ലാത്തവരാണെങ്കിൽ ചികിത്സിക്കാൻ വഴിയില്ല, ഒരു വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ. രോഗി ഇനി സമ്പത്തുണ്ടെങ്കിൽ പോലും രോഗിയായി കഴിയുമ്പോഴാണ് ശരിക്കും ഒറ്റപ്പെടലിൻ്റെയും. കാരണം വീട്ടുകാരൊക്കെ കുറെ അന്വേഷിച്ചുമ്പോഴത്തേക്കും മടുത്തു തുടങ്ങുകയെ, അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ പിന്നെ ഒറ്റപ്പെടലിൻ്റെ വേദന, മനസ്സിൻ്റെ വിഷമം, അങ്ങനെ എല്ലാം രോഗികൾ. കാരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, മനസ്സാകെ തകർന്നു പോവുകയാണ്. അല്ലേ, ഉണ്ട്. അവൻ്റെ
അവൻ്റെ മുറിവിനാൽ സൗഖ്യമുണ്ട്. ഉറപ്പാണ്, കർത്താവിൻ്റെ മുറിവിൽ നിന്ന് സൗഖ്യത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ ഒഴുകും. ഇപ്പോൾ വചനത്തെ കണ്ടില്ലേ, അവൻ്റെ വസ്ത്രം വിളിമ്പിലെങ്കിലും തൊടുവാൻ ജനം ആഗ്രഹിച്ചു, തൊട്ടവരെല്ലാം സൗഖ്യം പ്രാപിച്ചു. അല്ലേ റിയ, എന്താ യേശുവിൻ്റെ ഉടുപ്പ തൊട്ടപ്പോൾ സൗഖ്യം? അങ്ങനെ സൗഖ്യം നടക്കുമോ? നടക്കുമോ? ഉറപ്പല്ലേ, സൗഖ്യം നടക്കും. യേശുവിൻ്റെ ഉടുപ്പ തൊട്ടവർ സൗഖ്യം പ്രാപിച്ചു. ഈ 2018 എനിക്ക് ആഫ്രിക്കയിൽ ഉഗാണ്ടയിലും കെനിയയിലും കൺവെൻഷൻ ഉണ്ടായിരുന്നു. ബിസിക്കാരുടെ ധ്യാനകേന്ദ്രമുണ്ട്, വലിയ അനുഗ്രഹമാണ്. നമ്മൾ അല്ലെ കെനിയയിൽ കൺവെൻഷൻ നടക്കുമ്പോൾ 17,000 പേര് അവിടുത്തെ കൺവെൻഷൻ പങ്കെടുത്തു. ബ്ലാക്സ് ആണ്, മൊത്തം കറുത്ത വർഗ്ഗക്കാരാണ്. വലിയ അനുഭവമായിരുന്നു. അങ്ങോട്ട് ശുശ്രൂഷ തുടങ്ങിയപ്പോൾ നമ്മൾ തന്നെ ഹീലിംഗ് ആരംഭിച്ചു. ഞാനിപ്പോഴും ഓർക്കുന്നു, ഇങ്ങനെ ഹീലിംഗ് പറയുന്ന സമയത്ത് കർത്താവ് മെസ്സേജ്, നടുവ് കാലുകൾക്ക് ബലമില്ലാത്ത ഒരു കുഞ്ഞിനെ കഥ സൗഖ്യമാക്കുന്നു. അനൗൺസ് ചെയ്തപ്പോൾ ഒരമ്മ തൻ്റെ മോനെയുമായിട്ട്, 4 വയസ്സുള്ള മോൻ ബ്രയാൻ എന്നാണ് കുട്ടിയുടെ പേര്, അവനായിട്ട് സ്റ്റേജിലേക്ക് വന്നു. അവൻ്റെ നടുവും കാലും തളർന്ന, ജന്മന 4 വയസ്സായിട്ട് നടന്നിട്ടില്ല. ആ നടുവിരുന്ന് കൈവച്ചു, കാലിൽ പിടിച്ചിട്ട് ഒറ്റ പ്രാർത്ഥന, താഴെ നിർത്താൻ പറഞ്ഞ് നിർത്തി, ഞാൻ കയ്യെ പിടിച്ചു, കൊച്ചു നടക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. പിന്നെ എന്ത് സൗഖ്യം വന്നറിയോ? കത്താങ്ങൾ സൗഖ്യം മാറി കോരി അങ്ങോട്ട് സൗഖ്യം കൊടുത്തു. ഈ കഴിഞ്ഞ ദിവസം അവിടുന്ന് അവിടുത്തെ ഡയറക്ടർ അച്ഛൻ ജോസഫ് അച്ഛനെ വിളിച്ചു പറഞ്ഞു, ബ്രദറെ ആ കൺവെൻഷന് ശേഷം നമ്മുടെ സെൻറ്ററിന് ഭയങ്കര അഭിഷേകമാണ്. ശനിയാഴ്ചത്തെ ഏകദിനത്തിലൊക്കെ നിറഞ്ഞ് കവിഞ്ഞാളാണ്. ഈയിടെ അവരൊരു യൂത്തിൻ്റെ കൺവെൻഷൻ വെച്ചു, 2,000 പേര് പങ്കെടുത്തു. യൂത്ത് ബ്ലാക്സ് കർത്തവർഗ്ഗക്കാരൻ, അവിടെ കർത്തവർ മാത്രമേ ഉള്ളൂ ഉണ്ടോ? ആ സെൻറ്ററിനെ പോലും കർത്താവ് അഭിഷേകം ചെയ്ത് അങ്ങോട്ട് ഉയർത്തി എന്നുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. വസ്ത്ര വിളുമ്പി തൊട്ടാലും സൗഖ്യമാണ്. ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ അവിടെ സൗഖ്യം നടക്കും. ദുഷ്ടാരൂപികള് വ്യക്തികളിൽ നിന്ന് വിട്ടുപോകും. മത്തായി സുവിശേഷം 8:16, പത്രോസിന്റെ അമ്മായിമ്മയുടെ പനി സൗഖ്യമാക്കുന്ന. സായാഹ്നമായപ്പോൾ അനേകം പിശാച് ബാധിതരെ അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. അല്ലെ, അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കി. അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കി, എല്ലാ രോഗികളെയും അവൻ സുഖപ്പെടുത്തി. അല്ലെലൂയ. സായാഹ്നമായപ്പോൾ, വൈകുന്നേരമായപ്പോൾ അനേകം പിശാച് ബാധിത യേശുവിന്റെ കൂടെ എല്ലാവരെയും കർത്താവ് സൗഖ്യമാക്കി, പിശാചിനൊക്കെ കർത്താവ് പുറത്താക്കി. ഹല്ലേലൂയ. കഷ്ടങ്ങൾ, ദുഃഖങ്ങൾ, രോഗങ്ങൾ വന്നപ്പോൾ, സ്നേഹിതർ ബന്ധുക്കൾ വിട്ടകന്നപ്പോ, നല്ല സഖിയ, നല്ല വൈദ്യനാ, എന്റെ യേശു എന്നരികിൽ വന്നോ. നല്ല സഖിയ, നല്ല വൈദ്യനാ, എന്റെ യേശു എന്നരികിൽ വന്നോ. എന്റെ യേശു എന്നെ തേടി വന്നു, പാപിയായ എന്നെ തേടി വന്നു.